നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി ഏറെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന പത്തനംതിട്ടയിൽ അവസാന വിലയിരുത്തലിൽ പാർട്ടി ചില വിഷമവൃത്തത്തിലാണ്. എൻഎസ്എസ് പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയെ ചോദിച്ചതാണ് അവസാന നിമിഷം ബിജെപിയിൽ ചർച്ചകൾ വഴിമുട്ടിക്കുന്നത്. കെ സുരേന്ദ്രനാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഏറ്റവും വോട്ടുമൂല്യമുള്ള നേതാവ്. ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ആദ്യ നിലപാട്. എന്നാൽ തന്നെക്കാൾ വലിയ മറ്റൊരു നേതാവിനായി കെ സുരേന്ദ്രന് അവിടെ വഴി മാറേണ്ടി വന്നേക്കും. അങ്ങനെ വന്നാൽ കെ സുരേന്ദ്രന്റെ അടുത്ത സാധ്യത പത്തനംതിട്ടയായിരിക്കും. പത്തനംതിട്ടയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കവെയാണ് അവിടെ എൻഎസ്എസ് ഇടപെടൽ വരുന്നത്. ബിജെപിയുമായി എൻഎസ്എസ് ഈ തിരഞ്ഞെടുപ്പിൽ ഏതാനും ചില മണ്ഡലങ്ങളിൽ കൈകോർക്കാൻ സാധ്യതയുണ്ട്. എൻഎസ്എസ് പൊതുനിലപാട് ഇടതിനെതിരായിട്ടുള്ളതും ബിജെപി യുഡിഎഫിന് അനുകൂലവുമാണ്. ചില മണ്ഡലത്തിൽ ബിജെപിയെ സഹായിക്കാനും എൻഎസ്എസ് ഒരുക്കമാണ്. ഇതിന് കാരണവുമുണ്ട്. ബിജെപിക്കൊപ്പം മുന്നണിയായി മത്സരിക്കുന്ന BDJS സീറ്റ് നൽകി പരിഗണിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെ മറ്റൊരു വൻ കൂട്ടായ്മയായ എൻഎസ്എസിനെ ബിജെപിക്ക് പരിഗണിക്കേണ്ടി വരും. മാന്യമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ ബിജെപി എൻഎസ്എസിൽ നിന്നും അകലുകയും ചെയ്യും. കാരണം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടുകൾ വളരെ കർക്കശമാണ്. ബിജെപി ഒരു സമുദായത്തെ മാത്രം കൂടുതലായി പരിഗണിക്കുമ്പോൾ മറ്റൊരു സമുദായത്തെ അവഗണിക്കാൻ പാടില്ല. BDJS മാത്രം മതിയെങ്കിൽ അങ്ങനെയാകട്ടെ എന്നും പോലും എൻഎസ്എസ് തുറന്നടിച്ച് പറഞ്ഞേക്കും. ഇത് ബിജെപിക്ക് താങ്ങാനാകില്ല. വോട്ട് ചോർച്ചയും ഉണ്ടാകും. പത്തനംതിട്ടയിൽ എൻഎസ്എസ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ബിജെപി നേതാവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടറുമായ B. രാധാകൃഷ്ണ മേനോനാണ്. കേരളത്തിൽ എൻഎസ്എസിന് ചോദിക്കാനുള്ളത് കുറച്ച് സീറ്റ് മാത്രമാണ്. കൂടുതലായ ഒരാവശ്യവും വിലപേശലുമൊന്നും അവർക്കില്ല. പത്തനംതിട്ടയിലുള്ള സ്ഥാനാർത്ഥി എൻഎസ്എസ് നിർദ്ദേശിക്കുന്ന ആളാകണമെന്നും അല്ലെങ്കിൽ സമുദായം സഹകരിക്കില്ല എന്നും വ്യക്തമായ സൂചന തന്നെ എൻഎസ്എസ് പുറത്തുവിടുന്നു. ഈ നിലയ്ക്ക് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന രഹന ഫാത്തിമയെ ജയിലിലാക്കുകയും സുപ്രീംകോടതിയിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന് കേസ് നടത്തുകയും ചെയ്ത B. രാധാകൃഷ്ണ മേനോൻ NDA സ്ഥാനാർത്ഥിയാകാനാണ് കൂടുതൽ സാധ്യത. നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഷിപ്പ്യാർഡിന്റെ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി ജീവകാരുണ്യ ജനനന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല കത്തോലിക്ക സഭയുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലക്കാരനെന്നതും കൂടി അനുകൂല ഘടകമായി ചൂണ്ടിക്കാട്ടുന്നു. B. രാധാകൃഷ്ണ മേനോൻ മത്സരിച്ചില്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ BJPയിലെ പല സമവായങ്ങളും മാറിമറിയുമെന്നും NSS അറിയിച്ചതായും സൂചനയുണ്ട്. നിലവിൽ 3 സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയിൽ സീറ്റ് ഉറപ്പിച്ചത്. UDFൽ നിന്നും ആൻഡോ ആന്റണിയും ഇടതുമുന്നണിയുടെ വീണ ജോർജ് MLAയും ജനപക്ഷത്തിൽ നിന്ന് PC ജോർജും ഇവർ 3 പേരുമാണ് കരുത്തരായ സ്ഥാനാർത്ഥികൾ. എന്നാൽ ശബരിമലയുടെ ഹൃദയഭൂമിയായ പത്തനംതിട്ടയിൽ ഭക്തരുടെ വികാരം മാത്രം വോട്ടായി മാറിയാൽ BJPക്ക് വിജയം ഉറപ്പാക്കാനാകുമെന്നും അതിനായി NSS ഒപ്പം വേണമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.